അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 458. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅനാ സുമ്മ ഇദാ ഖബ്ബൽനാഹു നിഅമതൻ മിന്നാ ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون قد قالها الذين من قبلهم فما أغنى عنهم ما كانوا يكسبون فأصابهم سيئات ما كسبوا والذين ظلموا من هؤلاء سيصيبهم سيئات ما كسبوا وما هم بمعجزين أولم يعلموا أن الله يبسط الرزق لمن يشاء ويقدر إن في ذلك لآيات لقوم يؤمنون صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. فإذا مس الإنسان ضر എന്നാൽ മനുഷ്യർ വല്ല വിപത്തും ബാധിച്ചാൽ ദഅന നമ്മോട് അവൻ പ്രാർത്ഥിക്കും. ثم إذا خولناه نعمة منا പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വല്ല അനുഗ്രഹവും നാം അവന് പ്രദാനം ചെയ്താൽ قال അവൻ പറയും إنما أوتيته على علم മഹത്തായ അറിവോടെ തന്നെയാണ് നിശ്ചയമായും എനിക്കിത് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന്. ബൽ അല്ലാഹു പറയുന്നു പക്ഷേ ഹിയ ഫിത്നത്തുൻ അത് പരീക്ഷണമാകുന്നു. വലാക്കിന്ന അക്സറഹും ലാ യഅലമൂൻ അധിക പേരും പക്ഷേ ആ പരീക്ഷണത്തെക്കുറിച്ച് അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് പല ബുദ്ധിമുട്ടുകളും അത് രോഗമാവാം മറ്റു പ്രയാസങ്ങളാവാം ജീവിതത്തിലെ സുഭിക്ഷത ഇല്ലാത്ത ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളാകാം ഇങ്ങനെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യരിൽ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ അല്ലാഹു അനുസ്മരിക്കും അനുസരിക്കും അവനെ ഓർക്കും. അതേസമയത്ത് എന്തെങ്കിലും അനുഗ്രഹമോ പുരോഗതിയോ ലഭിച്ചാൽ അവൻ വീമ്പിളക്കുകയാണ്. എന്താ വീമ്പിളക്കുന്നത്? ഇത് തന്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നൽകിയ ദാതാവായ അള്ളാഹുവിനെ അവൻ വിസ്മരിക്കുകയും അവനിലേക്ക് അവൻ ചുരുങ്ങുകയും ചെയ്യും. അതേസമയത്ത് പ്രയാസം വരുമ്പോൾ അവൻ മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ ഓർക്കുകയും പഠിച്ചവനത് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. കടുക്കാലഹല്ലീനം ഇൻകബലിഹിം ഇവരുടെ മുമ്പുള്ളവരും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പ്രവർത്തിച്ചിരുന്നതൊന്നും അവർക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഇതുപോലെ എന്റെ കഴിവുകൊണ്ട് എന്റെ അറിവുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് എന്ന രൂപത്തിലുള്ള അഹങ്കാരം മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ആളുകൾക്കൊന്നും അവരുദ്ദേശിച്ച രൂപത്തിൽ മുന്നോട്ട് പോകാനായിട്ടും ഇല്ല. അസാഫഹും ചെയ്യാത്തുമാ കസബു അപ്പോൾ അവർ പ്രവർത്തിച്ചതിന്റെ ദോഷഫലം അവരെ ബാധിച്ചു. വല്ലതീന നലമൂമിൻ ഹാവുലായി സയുസീബുഹും സയ്യിആത്തുമാ കസബു വമാഹും ബിമുഅ്ജിസീൻ അപ്രകാരം ഇക്കൂട്ടരിൽ അഥവാ ഖുറൈശികളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരാരോ അവർ പ്രവർത്തിച്ചതിന്റെ ദോഷഫലങ്ങൾ അടുത്തു തന്നെ അവരെ ബാധിക്കും. അവരാരും അള്ളാഹുവിനെ പരാജയപ്പെടുത്തുന്നവരല്ല. അകലം ഞാനമു അവർക്ക് അറിഞ്ഞുകൂടയോ അന്നല്ലാഹെ വസുത്തു ദീർഘലിമയ്യഷാ നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഹാരം സമൃദ്ധിയായി നൽകും. അവരുദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു തആല അത് കുടുസാക്കുകയും ചെയ്യും എന്ന്. അന്നല്ലാഹെ വസുത്തു ദീർഘലിമയ്യഷാവു വയഖദീർ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കുകയും ഉദ്ദേശിക്കുന്നവർക്ക് അത് കുടുസാക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയില്ലയോ. ഇന്ന ഫീ ദാലിക ആയാത്തിന്റെ ഖൗമിയ്യുമീനൂൻ നിശ്ചയം വിശ്വസിക്കുന്ന ജനതയ്ക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെയും നേരത്തെ പറഞ്ഞതുപോലെ സത്യനിഷേധികളുടെ മോശമായ ചില നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്.
എന്നാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിക്കുന്നത്. മഹാൻ പറഞ്ഞു, ഇന്ന അന്നഹാദ ഹിക്കായത്തു തരീഖത്തിൻ ഉഖ്ര മിൻ തറായിഖിഹി വൽ ഫാസിദ, അവരുടെ തെറ്റായ വഴികളിലുള്ള മറ്റൊരു വഴിയെ ഇവിടെ അല്ലാഹു തആല ഉദ്ധരിക്കുകയാണ്. വദാലിക അദന്താ ലിഅന്നഹും ഇൻദൽ വഖൂഇ ഫിൽ നുജ്ലി ലദി ഹുവൽ ഫഖ്റു വൽ മൗലു, രോഗമോ ദാരിദ്ര്യമോ അടക്കമുള്ള പ്രയാസങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ യഫ്സഉന ഇലാ അല്ലാഹി തആല, അല്ലാഹുവേക്ക് അവർ പേടിച്ചു വരും. വയറൗന അന്ന ദഫദാലിക ലായകൂനു ഇല്ലാ മിൻഹു, അത് തടയാൻ അല്ലാഹുവിനെ കഴിയൂ എന്ന് അവർ കാണുന്നു. അതേസമയത്ത് സുമ്മ ഇന്നഹു തആല ഇദാ ഖബ്ബലഹു മിൻ നിഅമ, അല്ലാഹു തആല അവർക്ക് കാരുണ്യം നൽകിയാൽ, ദാരിദ്ര്യമാകുമ്പോൾ ഐശ്വര്യം കൊണ്ട് അല്ലാഹു പരിഗണിച്ചു, രോഗമാകുമ്പോൾ സൗഖ്യം കൊണ്ട് അല്ലാഹു തആല സന്തോഷിപ്പിച്ചു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല സാമ്പത്തിക രംഗത്തോ അല്ലെങ്കിൽ ശാരീരിക രംഗത്തോ ഒക്കെയുള്ള പ്രയാസങ്ങൾ നീക്കുകയും സമൃദ്ധി നൽകുകയും ചെയ്യുമ്പോൾ സഅമ അവൻ വാദിക്കുന്നു, അന്നഹു ഇന്നമ ഹസന ദാലിക ബി കസ്ബിഹി വ സബബി ജുഹ്ദിഹി വ ജിദ്ദിഹി, അവന്റെ അധ്വാനവും കഷ്ടപ്പാടും നിമിത്തം അവന്റെ ആ പിന്നെ പ്രവർത്തന മുഖേനയാണ് ഇത് ലഭിച്ചിരിക്കുന്നത് എന്നവൻ പറയും. അതായത് ധനമാണ് കിട്ടിയതെങ്കിൽ അവൻ പറയുന്നത് ഇന്നമ ഹസന ബി കസ്ബി, ഇത് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായതാണെന്ന് പറയും. ആരോഗ്യമാണ് കിട്ടിയതെങ്കിൽ അവൻ പറയും ഇന്നമ ഹസന ദാലിക ബി സബബി ഇലാജിൽ ഫുലാനി, ഇന്നാൽ ഇന്ന ചികിത്സ ഞാൻ ചെയ്തതുകൊണ്ടാണ് ഈ ഫലമുണ്ടായത് എന്ന് പറയും. അതേസമയത്ത് വിഷമങ്ങൾ വരുമ്പോഴോ അള്ളാഹുവെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്നവൻ പറഞ്ഞ് അള്ളാഹുലേക്ക് അവൻ പിന്നെ മടങ്ങും. അതേസമയത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ അവൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങും. ഇത് ഏറ്റവും മോശമായ നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ബൽഹിയ ഫിത്നത്തുൻ, ഇതൊരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന ചില ആളുകളുണ്ടാകും, അവർ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരായിരിക്കും. അതേസമയത്ത് ആ നിയമത്തുകൾ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർ ക്ഷമിക്കുകയും ചെയ്യും. അതേസമയത്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പൊറുതികേട് കാണിക്കുകയും അനുഗ്രഹമുണ്ടാകുമ്പോൾ നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നത് അത് സത്യനിഷേധിയുടെ സ്വഭാവമാണ്. അപ്പോ പരീക്ഷണം അള്ളാഹു തആല നൽകുന്നത് വാസ്തവത്തിൽ സ്വർണത്തെ നമ്മൾ തീയിൽ കാണിച്ച് തീയിലൊരു ചൂതിക്കാച്ചിയ പൊന്നുപോലെ ആ പൊന്നിന്റെ കുറവുകളും ചെളിയും വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുപോലെ പരീക്ഷണങ്ങൾ ലഭിക്കുമ്പോൾ ഇതിൽ നിന്ന് അള്ളാഹുവിന്റെ തീരുമാനമാണിതെന്ന നിലക്ക് ക്ഷമിച്ച് ആ ഊതിക്കാച്ചിയ പൊന്നുപോലെ തനിക്ക് രക്ഷപ്പെടാനുള്ള സംവിധാനത്തിലേക്കാണ് മനുഷ്യൻ എത്തേണ്ടത്. പക്ഷെ അധിക ആളുകളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത്. എന്നിട്ട് പഠിത്തം പറഞ്ഞൊരു സംഗതി എന്താ, അനുഗ്രഹങ്ങൾ നമ്മൾ അവന് നൽകിയാൽ ഇന്നമാവൂത്തിയിട്ടുഹുവരായിരുന്നു, അത് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നൽകപ്പെട്ടത് എന്ന് പറയൂ. എന്താണ് ഈ അലായിൽമിൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്ന സംബന്ധമായി ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം ഒന്നുകിൽ ഞാൻ ഇതിന് അർഹനാണെന്ന് അള്ളാഹു മനസ്സിലാക്കി അതുകൊണ്ട് അള്ളാഹു തന്നതാണ് എന്നാണ്. മറ്റൊരു വ്യാഖ്യാനം ഞാൻ ഇതിന് അർഹനാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് എന്നാണ്. ഇനിയുമൊരു വ്യാഖ്യാനം എനിക്ക് ഇത് സംബന്ധിച്ച് നേടാൻ ആവശ്യമായ ചില വിവരങ്ങൾ അതിന്റെ റൂട്ടുകൾ എനിക്കറിയാം, ആ റൂട്ടിലൂടെ ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്കത് ലഭിച്ചതാണ് എന്നാണ് അവന്റെ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മൂന്ന് വ്യാഖ്യാനങ്ങൾ ഇവ മാതൃകയുള്ളതാവുന്നു ഇവിടെ വിശദീകരിക്കുന്നു. എന്താണെങ്കിലും അള്ളാഹു തആല നൽകിയെന്ന അനുഗ്രഹത്തെ ഹൈലൈറ്റ് ചെയ്യാനോ ആ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന വാക്യങ്ങൾ പറയാനോ ശ്രമിക്കാതെ അവനവനെ തന്നെ പിന്നെ പൊക്കി സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ഇത്. എന്നാൽ ഇതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താ, കത് ഖാലഹല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുള്ള പലരും ഇതേ ശൈലി പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടോ അവരാ പ്രവർത്തിച്ചതൊന്നും അവർക്ക് അന്ന് ഫലം ചെയ്തിട്ടില്ല എന്ന്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, കാറൂൺ മുതലാളിയും അവന്റെ ആളുകളും അടക്കം അവന് വലിയ സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി ഉണ്ടായപ്പോൾ ഇതൊക്കെ ഇന്നമാവൂത്തിയിട്ടുഹുവരായിൽമിൻ, അതൊക്കെ എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അതെങ്ങനെ സംഘടിപ്പിക്കണമെന്ന് എനിക്കറിയാം, എന്റെ വിവരം കൊണ്ടും അറിവുകൊണ്ടും എനിക്ക് കിട്ടിയതാണ് എന്ന് അവൻ പറഞ്ഞില്ലേ. എന്നിട്ടോ അള്ളാഹു തആല പറയാണ് ഭമാവനാൻഹുമാക്കാൻ വെച്ചിപ്പോൾ, അവർ പ്രവർത്തിച്ചതൊന്നും തന്നെ അവർക്ക് ഉപകരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ തെറ്റായ അഹങ്കാരമായിട്ട് നടന്നിട്ട് അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷ വന്നപ്പോൾ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അവരധ്വാനിച്ച അവരുടെ ധിക്കാരം
ആ വിക്കാരത്തിലുള്ള തിന്മ, അഥവാ അസാബഹും സയ്യാത്തുമാ കസബു, അവർ പ്രവർത്തിച്ചതിന്റെ തിന്മ അവരെ ബാധിക്കുക തന്നെ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അവരുടെ വിക്കാരത്തിന്റെ പേരിൽ അല്ലാഹുവർക്ക് ശിക്ഷ നൽകി. ഇനി അതേപോലെ തന്നെ ഈ സമൂഹത്തിലും അഥവാ ഈ അറേബ്യൻ മുശ്രിക്കുകളടക്കം ഇത്തരത്തിലുള്ള വിക്കാരത്തിന്റെയും അക്രമത്തിന്റെയും ശൈലിയുമായി നടന്നാൽ ഇവർക്കും അവരെ ബാധിച്ചതുപോലത്തെ തിരിച്ചടികൾ ധാരാളമായി ഉണ്ടാകും. ഒമാഹും ബിമോജീൻ, അവർക്കൊരിക്കലും തന്നെ അള്ളാഹുവെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകാൻ അവർക്കാർക്കും സാധിക്കുകയില്ല തന്നെ എന്ന് അള്ളാഹു തആല ഗൗരവതരമായി താക്കീത് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവലം യഅലമു, അവർക്കറിയില്ലയോ, അന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അവരുദ്ദേശിക്കുന്നവർക്ക് അവൻ ആഹാരം വിശാലമാക്കി കൊടുക്കുന്നു, വയഖദിർ, അവരുദ്ദേശിക്കുന്നവർക്ക് അവൻ കുടുസാക്കുകയും ചെയ്യുന്നു, അഥവാ ആളുകൾക്ക് വിശാലമായി ആഹാരമടക്കമുള്ള അനുഗ്രഹങ്ങൾ എന്ത് ലഭിച്ചാലും ആ ലഭിക്കുന്നതൊക്കെ അള്ളാഹു കണക്കാക്കിയതനുസരിച്ചാണ് കിട്ടുന്നത് എന്ന് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്ന്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? അത് അള്ളാഹു നൽകുന്നത് എങ്ങനെ മനസ്സിലായത്? മദ്ദലീലു അലൈഹി, അതിന്റെ തെളിവ് ഇവ മാത്രം ഏതാണ്ട് ബുദ്ധിപരമായി വിശദീകരിക്കുകയാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ പലരെയും സമൃദ്ധിയിലും മറ്റു പലരെയും കുടുസായ അവസ്ഥയിലും അങ്ങേയറ്റം വിഷമത്തിലും നമ്മൾ കാണുന്നു. എന്നാൽ വലാബുദ്ധലഹൂമിൻ സബബി, അവർക്ക് ദാരിദ്ര്യമുണ്ടാകാനും മറ്റൊരു വിഭാഗത്തിന് സമൃദ്ധി ഉണ്ടാകാനും ഒരു കാരണം വേണമല്ലോ. വലാലിക്ക സബബും, ആ കാരണം ലൈസഹു അഖില റജുലിയോ ജഹലഹു, അതൊരിക്കലും തന്നെ മനുഷ്യന്റെ ബുദ്ധിയോ അവന്റെ വിവരക്കേടോ അല്ല. കാരണം നല്ല ബുദ്ധിമാനായ എന്തും പ്രവർത്തിക്കാൻ കഴിയുന്ന പലരെയും അങ്ങേയറ്റത്തെ കുടുസിലും ദാരിദ്ര്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. ബലഹീനനും നിത്യരോഗിയുമായിട്ടുള്ള അഞ്ചു കാശിന്റെ വിവരമില്ലാത്ത പലരെയും നമ്മൾ കാണുന്നു. വലിയ വിശാലതയിലും കാണുന്നുണ്ട്. അപ്പോ വിവരമുണ്ടായതുകൊണ്ടാണ് ഒരാൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നതെങ്കിൽ എല്ലാ വിവരസ്ഥന്മാർക്കും സമൃദ്ധി വേണം. അതേസമയത്ത് വിവരമില്ലായ്മയാണ് ആ ദാരിദ്ര്യത്തിന്റെ കാരണമെങ്കിൽ വിവരമില്ലാത്തവരുടെ കയ്യിൽ അഞ്ചു കാശില്ലാത്ത സാഹചര്യവും വേണം. എന്നാൽ അതൊരിക്കലും തന്നെ അങ്ങനെയല്ല ലോകത്ത് നമ്മൾ കാണുന്നത്. നല്ല ബുദ്ധിയും വിവേകവുമുള്ള എത്രയോ ആളുകൾ അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ വറച്ചട്ടിയിലിട്ട് മറക്കപ്പെടുന്നു. അതേസമയത്ത് ഒരു ബോധവുമില്ലാത്തൊരു വിവരമില്ലാത്തവന്റെ കയ്യിൽ പൂത്ത കാശുണ്ടാകുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഗ്രഹങ്ങളുടെയോ മറ്റോ ഒന്നും കാരണത്താൽ പ്രകൃതി സംബന്ധമായിട്ടുള്ള എന്തോ ഒരു നിയമത്തിന്റെ ഭാഗമൊന്നുമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഗ്രഹം ഈ ഗ്രഹത്തിൽ ജനിച്ച ആള്, അതേപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആള്, അങ്ങനെയൊക്കെ ജനങ്ങൾ പറയാറുണ്ടല്ലോ. അതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അത്. കാരണം എന്താ? ആ ഭരണാധികാരിയും ആ രാജാവും അദ്ദേഹം ജനിച്ച അതേ ടൈമിൽ തന്നെ അത് ഉലിത ഫിഹിയായി പിന്നെ ജനങ്ങളിൽപ്പെട്ട വിവരസ്ഥൻ അതേ സമയത്ത് ജനിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ മറ്റ് ജീവികളും ആ സമയത്ത് ജനിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതേ ടൈമിൽ തന്നെ സസ്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ ഇവകളുടെ ഒക്കെ നിലപാട് വ്യത്യസ്തമാണ്. അപ്പൊ ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഞാറ്റുവേലയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗുണം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്താ? ഇവൻ ജനിച്ച അതേ ടൈമിൽ തന്നെ ജനിച്ച ഇവൻ സമൃദ്ധത്തിൽ മുഴുകി ജീവിക്കുന്നു. അതേ ടൈമിൽ തന്നെ ജനിച്ച വേറൊരാള് ദാരിദ്ര്യത്തിന്റെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതി എന്താ? ഒരേ സമയത്ത് ജനിച്ചിട്ടും ഒരേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആളുകളെ ബാധിക്കുന്ന അനുഗ്രഹങ്ങളോ വിഷമങ്ങളോ അത് വ്യത്യസ്തമാണെന്ന് മനസ്സിലാകുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം, അന്നഹു ലൈസൽ മുഅസ്സിറു ഫി സആദതി വശഖാവതി ഹുവ താലിയ, ഒരിക്കലും തന്നെ ഒരു മനുഷ്യന്റെ വിജയത്തിലോ പരാജയത്തിലോ സ്വാധീനം ചെലുത്തുന്നത് അവൻ ജനിച്ച സമയത്തുള്ള നക്ഷത്രമോ അല്ലെങ്കിൽ അവൻ ജനിച്ച ആ സന്ദർഭമോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള സംഗതികളൊന്നുമല്ല എന്ന് വന്നാൽ പിന്നെ അതൊന്നും അല്ലാതെ വന്നാൽ അലിന്ന, നമുക്ക് ഉറപ്പിക്കാം, അന്നൽ മുഅസ്സിറു ഫീഹി ഹുവല്ലാഹ്, നിശ്ചയം അവിടെയൊക്കെ യഥാർത്ഥത്തിൽ പ്രതിഫലനം ഉണ്ടാക്കുന്നവൻ അതിലൊക്കെ പ്രവർത്തിക്കുന്നവൻ അത് അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കിയേ പറ്റൂ, ഉൾക്കൊണ്ടേ പറ്റൂ, അള്ളാഹു തആല
അവരുദ്ദേശിക്കുന്നവർക്ക് വിശാലത നൽകുന്നു, അവരുദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കുടുസ് നൽകുന്നു. ഇത് മനസ്സിലാക്കി മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്ന ആളുകൾക്ക്, വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. ആ റബ്ബിലേക്ക് പരമാവധി അടുക്കാനും അവന്റെ തൃപ്തി കരസ്ഥമാക്കാനുമുള്ള ശ്രമമാണ് ബുദ്ധിയുള്ളവൻ നടത്തേണ്ടത്. കാരണങ്ങളെ കാരണങ്ങളായി മാത്രം കാണുകയും യഥാർത്ഥത്തിൽ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണെന്ന തിരിച്ചറിവ് അത് നമ്മെ നയിക്കുകയും ചെയ്യണം. അള്ളാഹുവിലേക്ക് അങ്ങനെ കേറിച്ചു മടങ്ങുന്ന, അവന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്ന, അവന്റെ പരീക്ഷണത്തിൽ ശ്രമിക്കുന്ന സ്വഭാവം വിശ്വാസി സ്വീകരിക്കുകയും അവന്റെ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന, നന്ദിയുള്ളവനായി മാറാനുള്ള പ്രത്യേകമായ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം. അല്ലാതെ ഓരോ ഊഹങ്ങൾ കണ്ടെത്തി അതിലേക്ക് അഭയം ചെയ്യുന്ന സംവിധാനം, അതിലേക്ക് അഭയം നൽകുന്ന സംവിധാനം അത് ശരിയല്ല എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല സയ്യിദിന മുഹമ്മദ് വാലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.